ഒരു സമൂഹത്തെ പറ്റിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജനപ്രതിനിധിയായി ഇവിടെ ഇരിക്കാനുള്ള യാതെങ്കിലും അർഹതയുണ്ടോ എന്ന് അദ്ദേഹം തീർച്ചയായും ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇങ്ങനെയും പറ്റിച്ചു കൊണ്ടുപോകുന്നത്? പല വേദികളിലും പല സ്ഥലങ്ങളിലും ഞാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുൻതൂക്കം കൊടുക്കുന്നു എന്ന് പലയിടത്തും വീമ്പിളക്കി പോകുന്ന MLA, എന്തുകൊണ്ട് ഈ അംഗനവാടി, ഈ പ്രിയപ്പെട്ട ഈ കുഞ്ഞ്, 3 വയസ്സിന്റെ 4 വയസ്സിന്റെ ഈ കുട്ടികൾ ഇവിടെ ഈ പഞ്ചായത്തിന്റെ മുറ്റത്തേക്ക് ഈ MLA-ക്കും ഈ മുസ്ലിം ലീഗും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഞ്ചായത്തും ഇവരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ജനങ്ങൾ നിങ്ങളെ വിടില്ല. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. ഇവർ കളിച്ച് അംഗനവാടിയിൽ കളിച്ച് വളരേണ്ട ഈ കുട്ടികൾ ഇവിടെ പഞ്ചായത്തിന്റെ ഗേറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ മഞ്ചേശ്വരത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വാഗ്ദാനം തന്ന ജനപ്രതിനിധികളും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇവിടെയുള്ള എല്ലാവരും ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓംബുഡ്സ്മാന്റെ കേസുള്ളത് എന്തിനാണ്? സെക്രട്ടറിയോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി പറയുന്നത് ഓംബുഡ്സ്മാൻ കേസുണ്ടെന്നാണ്. എന്ത് കേസാണ്? അമ്പിത്താടി നിലവിൽ ഉണ്ടാക്കണമെന്ന് പറയുന്ന അംഗനവാടിയെ പറ്റി കേസില്ല. ആ അംഗനവാടിക്ക് സ്ഥലമുണ്ടാകുമ്പോൾ ഞങ്ങളുടെ നികുതി പണം വെച്ച് വേറെ ഒരു സ്ഥലം എടുക്കാൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് തയ്യാറെടുക്കുമ്പോൾ അതിനെതിരെയാണ് ഓംബുഡ്സ്മാനിൽ കേസ് കൊടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സെക്രട്ടറി, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ വെറുതെ കേസുണ്ട് എന്ന് ഇവിടെ വരുന്ന ആൾക്കാരോട്, നിങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വന്നപ്പോൾ, ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങൾ കള്ളം പറയുന്നത് നിൽക്കണം. നിങ്ങൾക്ക് തരുന്ന ശമ്പളം, നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബങ്ങൾ ഇന്ന് ഇതാക്കുന്നത് ഒക്കെയും ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. അതുകൊണ്ട് കള്ളം പറയുന്നത് വിട്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പറയണം ഓംബുഡ്സ്മാന്റെ കേസുള്ളത് ഇന്ന് ഇവിടെ ബോർഡ് പാസാക്കിയ അംഗനവാടിക്ക് വേണ്ടിയല്ല, അത് വേറെ ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി, വേറെ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി ആ വാർഡ് മെമ്പർ പണം വെച്ചപ്പോൾ അതിനെതിരെയാണ് ഞങ്ങളുടെ പണം ദൂർത്തടിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ഹസ്സൻഗടിയും അവർ നാട്ടുകാരുടെ കൂടെ ചേർന്ന് ഓംബുഡ്സ്മാന്റെ കേസ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ പലപ്പോഴും മുസ്ലിം ലീഗിനെ രാഷ്ട്രീയപരമായി ഞങ്ങൾ ഇലക്ഷനുകളിൽ ഞങ്ങൾ അവരെ സഹിച്ചിട്ടുണ്ട് പരസ്യമായി പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാദവ് ബടാജയോട് പറയാനുള്ളത്, നിങ്ങളെ കളി നിർത്തണം. ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഡെവലപ്മെന്റ് ചെയർമാൻ രാധക്കയോടും പറയാനുള്ളത്, നിങ്ങൾ കളിക്കല്ലേ, നിങ്ങൾ നാടകം കളിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. പ്രസിഡന്റ് ജീൻ ലവീണ മുന്താറയോടും, നിങ്ങൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഞങ്ങളോടൊന്ന് പറയുന്നു, അതുപോലെ തന്നെ അപ്പുറത്ത് പിന്നൊന്ന് കളിക്കുന്നു. നിങ്ങളുടെ നാടകം ഞങ്ങൾ പൊടിച്ചെടുക്കും. നിങ്ങളിനി ഈ നാടകമാണ് പോകുന്നെങ്കിൽ ഇത് മഞ്ചേശ്വരത്തെ പഞ്ചായത്തിലെ മുഴുവനും ആൾക്കാരും ഈ അമിതാടി അംഗനവാടി വിഷയം അവർക്കറിയാം. ഇത് നിങ്ങൾ ഇനി പഞ്ചായത്തിന്റെ ബോർഡ് കാണില്ല വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ. നിങ്ങൾ ഇവിടെ പ്രിയപ്പെട്ടവരെല്ലാവരും, ഇവിടെ നിങ്ങൾ ഒരു നാടകം കളിക്കുന്നത് ഞങ്ങൾക്കറിയാം. അവർ ഇവരെ പറഞ്ഞുകൊണ്ട് ഇവരവരെ പറയുന്നു. പ്രസിഡന്റിന്റെ ആ സ്ഥാനത്തിരിക്കണം, അല്ലാതെ ആർക്കെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഇതായിക്കൂടാ, അവരുടെ വാളായി മാറരുത്. ഇവിടുത്തെ വൈസ് പ്രസിഡന്റിന്റെ വാളായി മാറണ്ട. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് വേണം, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് അതിന്റെ ഒരു ആറ്റവും വേണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാടകങ്ങൾ